ഞങ്ങളുടെ പ്രൊഫഷണൽ സെയിൽസിനെ പറ്റി ഇന്നലെ രാത്രി 1.5 മണിക്കൂർ ആറ് വായിച്ചു, മിനിഞ്ഞാന്ന് രാത്രി 1 മണിക്കൂർ ആറ് വായിച്ചു. ഒരു മാസം മുമ്പിൽ നിങ്ങൾ നിങ്ങളുടെ പ്രൊഫഷനെ പറ്റി, സെയിൽസിനെ പറ്റി എത്ര ബുക്സ് മേടിച്ചിട്ടുണ്ട്, നിങ്ങളുടെ വീട്ടിൽ എത്ര ബുക്സ് കിടപ്പുണ്ട്. ലീഡർഷിപ്പിനെ പറ്റി, സെയിൽസിനെ പറ്റി, സെയിൽസ് മാനേജ്മെന്റിനെ പറ്റിയും, നെറ്റ്വർക്കിങ്ങിനെ പറ്റിയും, കമ്മ്യൂണിക്കേഷനെ പറ്റിയും. ആൻഡ് ദെയർഫോർ മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾ നിങ്ങളുടെ പുറത്ത് തന്നെ നിങ്ങളുടെ ഇംപ്രൂവ്മെന്റിന് വേണ്ടി, നിങ്ങളുടെ ഇംപ്രൂവ്മെന്റിന് വേണ്ടി ഒരു പൈസയും ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല, ഒരു ടൈം ഇൻവെസ്റ്റ്, പൈസ ഇൻവെസ്റ്റ് ചെയ്തില്ലെങ്കിലും സമയമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യണം, സമയമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യണം. താൻ നെറ്റ്വർക്കിടണോ? ഏ, ഇന്നലെ രാത്രി എന്ത് വായിച്ചു? വീഡിയോ, ഏത് വീഡിയോ കണ്ടു? സുരേന്ദ്ര വത്സന്റെ. ഓക്കെ, വെരി നൈസ്. സോ യു നീഡ് ടു കീപ് ഓൺ ഇംപ്രൂവിങ് യുവർ സെൽഫ്. ഹലോ സർ, രാത്രി കഴിയുന്നതിന് മുമ്പിൽ ഞാൻ ഈ ബുക്ക് എഴുതും, വിച്ച് ഇസ് നോൺ ആസ് റിസൾട്ട് മൾട്ടിപ്ലയർ വിക്ടറി ബുക്ക്. വിക്ടറി ബുക്ക്, ഈ വിക്ടറി ബുക്കിൽ എല്ലാ ദിവസം രാത്രി ഞാൻ എഴുതും ഇന്നത്തെ റിസൾട്ട്. ഞാൻ ഇന്ന് എവിടൊക്കെ റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്തു, 1, 2, 3, 4, ഇന്ന് റിസൾട്ട് എവിടൊക്കെ പ്രൊഡ്യൂസ് ചെയ്തു, അതെന്തിനാണ് അതൊരു റിസൾട്ട്, ആ റിസൾട്ടിനെ ഞാൻ എങ്ങനെയാണ് സ്ട്രോങ് ആക്കാൻ പോകുന്നത്, നാളെ ഞാൻ എന്തൊക്കെ റിസൾട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്, അതിനുവേണ്ടി ഇന്ന് എന്തൊക്കെ പഠിക്കണം, നാളെ അത് ചെയ്തു കഴിഞ്ഞിട്ട് എന്തൊക്കെ പഠിക്കാൻ കിട്ടി, അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തൊക്കെ പഠിക്കാൻ കിട്ടി, എല്ലാ ദിവസം രാത്രി ഇരുന്ന് എഴുതും, എല്ലാ ദിവസം രാത്രി ഇരുന്ന് എഴുതും. You know, the victory book in the world. You know, so I write down every night before I go to sleep that I am grateful. Grateful in Malayalathil endo parayunnu? Krithagyatha. Krithagyatha. Adu njan, I am grateful to 1, 2, 3. I am grateful to whom today? Why am I grateful? A gratitude njan engane express cheyyum? ഇന്ന് ഞാൻ ഇന്ന് എന്റെ ബുക്കിൽ ഇന്ന് എഴുതും, താൻ എന്നെ ഇന്ന് രാവിലെ ഹോട്ടലിൽ കൊണ്ടുപോകാൻ വേണ്ടി വന്നു, അത് ഇന്ന് തന്റെ പേര് ഇവിടെ വരും, തന്റെ പേര് വരും. വൈ ആം ഐ ഗ്രേറ്റ്ഫുൾ ബിക്കോസ് യു കെയിം ആൻഡ് പിക്ക്ഡ് മീ അപ്പ് ആൻഡ് ഹൗ വിൽ ഐ എക്സ്പ്രസ്. ഇന്ന് രാത്രി തനിക്കൊരു താങ്ക് യു കിട്ടും എന്റെ കയ്യിൽ നിന്ന്, അത് ഇന്ന് രാത്രി ഇവിടെ എഴുതും. അങ്ങനെ നമ്മൾ നമ്മുടെ ലൈഫിൽ ഓരോ ആൾക്കാരും നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇവിടം വരെ എത്താൻ. എല്ലാ ദിവസവും നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം, കൃതജ്ഞത ആയിരിക്കണം. എല്ലാ ദിവസവും 3 ആൾക്കാരെ പറ്റി ഞാൻ എഴുതും. ചില ആൾക്കാർക്ക് ഒരു സാരി മേടിച്ചു കൊടുക്കും, ഒരു ടൈം മേടിച്ചു കൊടുക്കും, എന്തെങ്കിലുമൊക്കെ ചെയ്യും. പിന്നെ ഇന്ന് ജീവിതത്തിൽ 2 ഇൻസിഡൻസ് നടന്നു. വാട്ട് ആർ ദ 2 ഇൻസിഡൻസ് ദാറ്റ് ഹാപ്പൻഡ് ഇൻ യുവർ ലൈഫ്? ആ ഇൻസിഡൻറ്റിൽ നല്ലതെന്തായി, ചീത്ത എന്തായി? ഈ ഇൻസിഡന്റ് തിരിച്ചു വന്നാൽ ലൈഫിൽ ഞാൻ എന്ത് ചെയ്യും? അങ്ങനെ എല്ലാ ദിവസവും രാത്രി എഴുതും. എല്ലാ ദിവസവും രാത്രി ഞങ്ങളുടെ കമ്പനിയുടെ യുനോ വൈവായ അനാലിസിസ് എന്ന് പറഞ്ഞ ബുക്ക് എഴുതും. വൈവായ അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഒരാൾ നമ്മുടെ ടീമിൽ നിന്ന് റിസൈൻ ചെയ്തു. എന്തിൽ റിസൈൻ ചെയ്തു? വായ. അതെന്തിനും നടന്നു? വായ. അതെന്തിനും നടന്നു? വായ. അതെന്തിനും നടന്നു? വായ. അങ്ങനെ ഓരോ കാര്യത്തിലും 5 പ്രാവശ്യം വായിച്ചു വെച്ചാൽ മാത്രമേ നമുക്ക് ക്ലോസ് വരെ എത്താൻ ഒക്കത്തുള്ള. അങ്ങനെ എല്ലാ ദിവസവും രാത്രി എഴുതും. എല്ലാ ദിവസവും രാത്രി 1.5 മണിക്കൂർ എന്റെ ഡെവലപ്മെന്റിന് വേണ്ടി ഞാൻ എഴുതും. അങ്ങനെ 8 ബുക്സാണ് ഞാൻ എഴുതുന്നത് എല്ലാ ദിവസവും രാത്രി. എവറി ഡേ നൈറ്റ് ഐ റൈറ്റ് ദി സെൽഫ് ഇംപ്രൂവ്മെന്റ് ആൻഡ് സെൽഫ് ഡെവലപ്മെന്റ് ബുക്ക്. And that is what I am trying to say. ഇതൊക്കെ ഒരു ഫൗണ്ടേഷൻ ആണ്, ഇതൊക്കെ ഒരു ഫൗണ്ടേഷൻ ആണ്. എന്തിന് എനിക്ക് മുമ്പിലോട്ട് പോണം? അതിനു വേണ്ടിയുള്ള ഫൗണ്ടേഷൻ ആണ്. ഈ 1.5 മണിക്കൂർ is the same as Zakiruddin practicing tabla for 5 hours. 3 മണി തൊട്ട് 8 മണി വരെ രാവിലെ എല്ലാ ദിവസം തവണ 5 മണി കൺക്യൂർ പ്രാക്ടീസ് ചെയ്യുന്നു. അതുകൊണ്ട് അയാൾക്ക് വൈകിട്ട് കിട്ടുന്ന 2 മണിക്കൂറുള്ള ഷോയിന് 1 കോടി രൂപയാണ് മാഡം, 1 കോടി രൂപ. അപ്പൊ 5 മണിക്കൂർ എല്ലാ ദിവസം പ്രാക്ടീസ് ചെയ്യുന്നു. ഇന്ന് ഷോ ഉണ്ടെങ്കിൽ രാവിലെ എണ്ണിച്ച്, വൈകിട്ട് എണ്ണിച്ച് ഇവിടെ ഡേറ്റ് അല്ല വരുന്നത്. എല്ലാ ഗ്രേറ്റ് ആൾക്കാരും അവരവരുടെ ആ പ്രൊഫഷനെ പഠിക്കും, എല്ലാ ദിവസവും അതിന്റെ പ്രാക്ടീസ് ചെയ്യും. നിങ്ങളുടെ പ്രൊഫഷൻ സെല്ലിംഗ് ആണ്, 1.5-2 മണിക്കൂർ എല്ലാ ദിവസവും പഠിക്കണം അതിനെ പറ്റി. അങ്ങനെ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ലൈഫിൽ മുമ്പിലോട്ട് പോകാൻ ഒക്കത്തുള്ളൂ. എവറിഥിങ് ഈസ് ദെൻ പോസിബിൾ, ആൻഡ് ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് തിങ് മൈ ഡിയർ ഫ്രണ്ട്സ്. അങ്ങനെ ദെയർഫോർ എവറിഥിങ് ഈസ് പോസിബിൾ ഓൺലി ഇഫ് യു ലേ ദ ഫൗണ്ടേഷൻ. അങ്ങനെ ഒരു ഫൗണ്ടേഷൻ. ബട്ട് യു നോ,
മെനി തിങ്സ് ഹാവ് ടു ബി കോൺക്വേർഡ്. നമുക്ക് കീഴടക്കേണ്ടി വരും പല സാധനങ്ങളെ. നമ്മൾ നമ്മുടെ ഫിയറിനെ നമുക്ക് കീഴടക്കേണ്ടി വരും. നമ്മുടെ പഠിക്കാതിരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ, അതിനെ കീഴടക്കേണ്ടി വരും. നമ്മൾ ചാലഞ്ച് എടുക്കാതിരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ, അതിനെ കീഴടക്ക. പല കാര്യത്തിനെ നമ്മൾ കോൺക്വർ ചെയ്യണം. എവറിഥിങ് ഈസ് പോസിബിൾ ഒൺലി ഇഫ് വി ആർ റെഡി. എവറിഥിങ് ഈസ് പോസിബിൾ ഒൺലി ഇഫ് വി ആർ റെഡി ടു കോൺക്വർ സർട്ടൻ തിങ്സ് ഫോർ അഡ്വാൻസ്മെന്റ്. അപ്പൊ ഞാനിപ്പം നിങ്ങളോട് ചില ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പോകും. ആർ യു റെഡി? ഓക്കെ. അപ്പൊ ആദ്യം കോൺക്വർ ചെയ്യേണ്ടത് എന്തുവാണ്? ഇന്ന് നമ്മുടെ അകത്ത് ഉള്ള ഒരു വലിയൊരു ഡിസീസ് ഉണ്ട്. ആദ്യം എന്തുവാണ് കോൺക്വർ ചെയ്യേണ്ടത്? വി ഹാവ് ടു കോൺക്വർ എ ഡിസീസ്. നമ്മുടെ അകത്ത് ഒരു അസുഖമുണ്ട്. ഡിസീസിനെ മലയാളത്തിൽ എന്തോ പറയുന്നത്, ഡിസീസ്, രോഗം. നമ്മുടെ അകത്ത് ഒരു രോഗമുണ്ട്, നമ്മുടെ അകത്തൊരു ഇല്ലസ് ഉണ്ട്, ഒരു അസുഖമുണ്ട്. ആ അസുഖമാണ് ആദ്യം നമ്മൾ കോൺക്വർ ചെയ്യേണ്ടത്. ആ അസുഖത്തിനെ പറ്റിയാണ് ഇപ്പം പഠിക്കാൻ പോകുന്നത്. ആർ യു ഓൾ റെഡി? ഓക്കെ. Now, I'm going to ask you a question. What will you call this guy? ഇവനെ നിങ്ങൾ എന്ത് വിളിക്കും? ഇയാളെ നിങ്ങൾ എന്ത് വിളിക്കും? എന്ത് പേര് വെച്ച് വിളിക്കും? What do you call this guy? He who knows not and knows not that he knows not. He who knows not and knows not that he knows not. അവൻ അറിയത്തില്ല, അവൻ അറിയത്തില്ല, അവൻ അറിയത്തില്ല. അവൻ അറിയത്തില്ല, അവൻ അറിയത്തുമില്ല, അവൻ അറിയത്തില്ലെന്ന്. ഇവനൊരു പേരിടാവോ നിങ്ങൾ? വാട്ട് വിൽ യു കോൾ ദിസ് ഗായ്? ഹി ഹു നോസ് നോട്ട് ആൻഡ് നോസ് നോട്ട് ദാറ്റ് ഹി നോസ് നോട്ട്. അവൻ അറിയത്തുമില്ല, അവൻ അറിയത്തുമില്ല, അവൻ അറിയത്തില്ലെന്ന്. ഹി ഈസ് എ വിഡ്ഢി. അബ്സല്യൂട്ട്ലി ഗിവ് എ ബിഗ് ഹാൻഡ് ഫോർ മാഡം. യു നോ വിഡ്ഢി, ഹി ഈസ് എ ബ്ലഡി ഫൂൾ. ഹി ഈസ് എ ബ്ലഡി ഫൂൾ. വിഡ്ഢിയാണ് അവൻ. അവൻ അറിയത്തുമില്ല, അവൻ അറിയത്തുമില്ല, അവൻ അറിയത്തില്ലെന്ന്. And therefore, avanoru vidiyana. Vidigale kaanumba ningal endu cheyyum? Avare koode irikkum, lunch cheyyum, dinner cheyyum, avare koode pravartikkum. Yes or no? What will you do? Vidigale kaanumba ningal endu cheyyum? Ningal maar nikkum, ningal avoid cheyyum. Absolutely right. You know, he is a bloody fool, so you will avoid him. Ningal maar nikkum, ningal avoid cheyyum when you meet fools. Adutha question. He who knows not but knows that he knows not. Even ariyathilla annalum even ariyam even ariyathilla even ariyathilla annalum even ariyam even ariyathilla mattavana idinu munnilta aalukkarku avan ariyathilla ennu avan ariyathilla ennu avan ariyathilla but this guy even ariyathilla annalum even ariyam even even ariyathilla. Is he better than the previous fellow? ഇവൻ അവനെക്കാട്ടിലും കുറച്ച് ബെറ്റർ ആണ്, സെക്കൻഡ് ആണ്. യെസ് സർ, കറക്റ്റ്. അപ്പൊ ഇവനെയാണ് എന്തുവാ വിളിക്കുന്നത്? ഇവൻ അറിയത്തില്ല, എന്നാലും ഇവൻ അറിയാം ഇവൻ അറിയത്തില്ലെന്ന്. ഇവനെ എന്ത് വിളിക്കും നിങ്ങൾ? മടിയനല്ല. സപ്പോസ് ഐ ഗിവ് യു ആൻ എക്സാമ്പിൾ. ഈ ലാപ്ടോപ്പ്, ഇവിടെ ഇരിക്കുന്ന ലാപ്ടോപ്പ് എനിക്ക് അത് യൂസ് ചെയ്യാൻ അറിയത്തില്ല. എനിക്കറിയാം എനിക്ക് അറിയത്തില്ല. ഹി ഹു നോസ് നോട്ട്, ഐ ഡോണ്ട് നോ ലാപ്ടോപ്പ്. I don't know how to use a computer. എനിക്കറിയത്തില്ല, എനിക്കറിയാം എനിക്കറിയത്തില്ല. നിങ്ങൾക്ക് മാഡത്തിന് ലാപ്ടോപ്പ് യൂസ് ചെയ്യാൻ അറിയാം. അപ്പം മാഡം എന്ത് ചെയ്യും? എനിക്ക് എന്നെ പഠിപ്പിച്ചു തരും അല്ലേ. സോ ഐ എം ലൈക്ക് വാട്ട്? ലൈക്ക് എ സ്മോൾ കിഡ്. കിഡ്, സ്മോൾ കിഡ്, സ്മോൾ ചൈൽഡ്. അബ്സല്യൂട്ട്ലി. എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയത്തില്ല, എനിക്കറിയാം എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയത്തില്ല. തനിക്ക് വണ്ടി ഓടിക്കാൻ അറിയാമെങ്കിൽ താൻ എന്നെ പഠിപ്പിക്കും. ഐ ആം ലൈക്ക് എ സ്മോൾ കിഡ്. അങ്ങനെ നിന്ന് തന്ന നീ തൻ്റെ മുമ്പിൽ ഞാൻ നിന്ന് തന്നാൽ താൻ എന്നെ പഠിപ്പിക്കും. ലാപ്ടോപ്പ് അറിയത്തില്ലെങ്കിൽ തൻ മുമ്പിൽ, എനിക്ക് സെയിൽസ് അറിയത്തില്ലെങ്കിൽ താൻ എന്നെ പഠിപ്പിച്ചു തരും. അങ്ങനെ ഒരു ചൈൽഡായിട്ട് നമ്മൾ നിൽക്കണം. അപ്പോഴാണ് ആൾക്കാർ നമ്മൾ പഠിപ്പിക്കുന്നത്. ദിസ് ഫെലോ ഈസ് എ പേഴ്സൺ, അവൻ അറിയത്തില്ല, അവൻ അറിയാം അവൻ അറിയത്തില്ല, അവൻ്റെ സെയിൽസ് അറിയത്തില്ല, എന്നാലും അവൻ അറിയാം എനിക്ക് സെയിൽസ് അറിയത്തില്ലെന്നും. അവന് കമ്പ്യൂട്ടർ അറിയത്തില്ല, എന്നാലും അവൻ അറിയാം അവൻ അറിയത്തില്ലെന്ന്. സോ ഹീസ് ലൈക്ക് എ സ്മോൾ സ്റ്റുഡന്റ്, സ്മോൾ ചൈൽഡ്. സോ യു ക്യാൻ ടീച്ച്. ഹീസ് ലൈക്ക് എ സ്മോൾ ചൈൽഡ്, യു ക്യാൻ ടീച്ച്. നൗ മൈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, ഹി ഹു നോസ് ബട്ട് നോസ് നോട്ട് ദാറ്റ് ഹി നോസ്.
He is sleeping, absolutely. ഇവന് അറിയാം. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾ പുതിയ പ്രൊഫഷനിൽ വന്നിട്ടുണ്ട്, പഠിക്കണം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നാലും നിങ്ങളുടെ നടപ്പ് കണ്ടാൽ നിങ്ങൾക്കൊന്നും അറിയാത്ത പോലെയാണ്. നിങ്ങൾക്കറിയാമല്ലോ, സർ രാവിലെ എണീച്ച് ഒരു 10-20 പേരെ ഫോൺ ചെയ്യണം, നിങ്ങൾ ഫോൺ ചെയ്യുന്നില്ല. അപ്പൊ നിങ്ങൾക്കറിയാം, എന്നാലും നിങ്ങൾ ഫോൺ ചെയ്യാം. എല്ലാ ദിവസവും കോൾ ചെയ്യണമെന്ന് നിങ്ങൾക്കറിയാം, എന്നാലും എല്ലാ ദിവസവും നിങ്ങൾ കോൾ ചെയ്യുന്നില്ല. എല്ലാ ദിവസവും പുതിയ ആൾക്കാരെ പോയി കാണണം എന്നറിയാം, എന്നാലും നിങ്ങളുടെ നടപ്പ് കണ്ടാൽ നിങ്ങളൊന്നും നിങ്ങൾക്കറിയാത്തില്ലാത്ത പോലെയാണ് നിങ്ങൾ നടക്കുന്നത്. നിങ്ങൾക്കറിയാം റെഗുലർലി നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യണം, എന്നാലും നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യുന്നില്ല. ആൾക്കാരെ പഠിപ്പിക്കണം എന്ന് നിങ്ങൾക്കറിയാം, എന്നാലും നിങ്ങൾ പഠിപ്പിക്കാറില്ല. നിങ്ങൾ നിങ്ങളുടെ പുറത്ത് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണം എന്ന് നിങ്ങൾക്കറിയാം, എന്നാലും നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നില്ല. നിങ്ങൾക്കെല്ലാം അറിയാം, നിങ്ങൾക്കെല്ലാം അറിയാം. പൈസ ഉണ്ടാക്കണമെങ്കിൽ പല കാര്യങ്ങൾ പുതിയ ചെയ്യണം എന്ന് നിങ്ങൾക്കറിയാം, എന്നാലും നിങ്ങളെ രീതി കണ്ടാൽ നിങ്ങൾക്കറിയാത്തില്ലാത്തതുപോലെയാണ്. നിങ്ങൾക്കെല്ലാം അറിയാം. നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് ഇനോ ന്യൂട്രിചാർജിനെ പറ്റി പഠിക്കണം, ന്യൂട്രിചാർജിനെ പറ്റി സപ്ലിമെന്റ്സിനെ പറ്റി പഠിപ്പിക്കണം. നിങ്ങൾക്കറിയാം ദർ ഇസ് എ ഗ്രേറ്റ് എമൗണ്ട് ഓഫ് ഇനോ ഡെഫിഷ്യൻസി ഇൻ എ ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ ഇൻ കേരള. പല അസുഖങ്ങൾ ഇവിടെ ഡയബറ്റീസിന്റെ ക്യാപിറ്റലാണ്, നമ്മുടെ ഇന്ത്യയുടെ ക്യാപിറ്റലാണ്, ഡയബറ്റീസിന്റെ ക്യാപിറ്റലാണ് കേരള. ഇവിടെ പല പ്രോബ്ലം ഉണ്ട്, വെയിറ്റിന്റെ പ്രോബ്ലം, വെയിറ്റ് ഇല്ലാത്ത പ്രോബ്ലം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അതിനെ പറ്റി നിങ്ങൾ വിൽക്കണം. എന്നാൽ നല്ല രീതിയിൽ ഒത്തിരി ഹൈ ലെവലിൽ നിങ്ങൾക്ക് ന്യൂട്രിചാർജിന്റെ സാധനങ്ങൾ വിൽക്കണം എന്ന് നിങ്ങൾക്കറിയാം, എന്നാലും അത് വിൽക്കത്തില്ലെങ്കിൽ നിങ്ങൾക്കറിയാം. നിങ്ങൾ മാത്രം കൺസ്യൂം ചെയ്യരുത്, നിങ്ങളത് വിൽക്കണം. പിന്നെ പുതിയ ആൾക്കാരെ നെറ്റ്വർക്കിങ്ങിൽ എല്ലാ ദിവസവും കൊണ്ടുവരണം എന്ന് നിങ്ങൾക്കറിയാം, എന്നാലും നിങ്ങളത് ചെയ്യുന്നില്ല. നിങ്ങൾക്കറിയാം ഒരു ലെവലിൽ മാത്രം ഇരിക്കരുത്, അടുത്ത ലെവലിലോട്ട് പോകണം എന്ന് നിങ്ങൾക്കറിയാം, എന്നാലും നിങ്ങൾ ആ ലെവലിലോട്ട് പോകുന്നില്ല. നിങ്ങൾക്കറിയാം, നിങ്ങൾക്കറിയാം നിങ്ങളുടെ സൂമിൽ മീറ്റിംഗ് എടുക്കണം, എന്നാലും സൂമിനെ പറ്റി പഠിക്കാൻ വേണ്ടി ആഗ്രഹം കാണിക്കാതിരിക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ. നിങ്ങൾക്കെല്ലാം അറിയാം സാർ, നിങ്ങളുടെ നടപ്പ് കണ്ടാൽ നിങ്ങൾക്കൊന്നും അറിയാത്ത പോലെയാണ്. വട്ട് യു കോൾ സച്ച് പീപ്പിൾ? ഇവന്മാരെല്ലാവരും എന്തുവാ ചെയ്യുന്നത്? മടിയാണോ? ഇറ്റ്സ് നോട്ട് മടി. വട്ട് യു കോൾ, വട്ട് ആർ ദീസ് പീപ്പിൾ ഡൂയിങ്? ഇവർക്കെല്ലാം അറിയാം, ഇവർക്കറിയാം. എല്ലാ ദിവസം പുതിയ പുതിയ ആൾക്കാരെ കാണണം, അവരെ ആൾക്കാരെ കാണാൻ പോകുന്നില്ല. എല്ലാ ദിവസം അപ്ഗ്രേഡ് ചെയ്യണം, അപ്ഗ്രേഡ് ചെയ്യുന്നില്ല. പഠിക്കണം, പഠിക്കുന്നില്ല. ഇതെല്ലാം നിങ്ങൾക്കറിയാം. വാട്ട് ഈസ് ഹാപ്പനിങ് ദിസ് പേഴ്സൺ? വാട്ട് യു കോൾ ദിസ് പേഴ്സൺ? ഇവരെ എന്തുവാണ്, ഇവരെന്തുവാണ് ചെയ്യുന്നത്? ദേ ആർ അബ്സൊല്യൂട്ട്ലി സ്ലീപ്പിംഗ്. അബ്സൊല്യൂട്ട്ലി റൈറ്റ്. ഹി ഈസ് ഫാസ്റ്റ് അസ്ലീപ്. ദീസ് ആർ പീപ്പിൾ ഹു ആർ ഫാസ്റ്റ് അസ്ലീപ്. അപ്പം ഇങ്ങനത്തെ ആൾക്കാരെ എന്ത് ചെയ്യണം? വാട്ട് യു ഡു ടു സച്ച് പീപ്പിൾ? ഇങ്ങനത്തെ ആൾക്കാരെ നിങ്ങൾ എന്ത് ചെയ്യണം? ഉണർത്തണം. കാരണം സാറിന്റെ പേരെന്തോ? വർഗീസെ ഒന്നും ഉണർത്തും. അങ്ങനെ പറഞ്ഞ വർഗീസ് എണ്ണിക്കാനൊന്നും പോകുന്നില്ല സാറേ, ഇത് ഭയങ്കര ഡീപ്പ് സ്ലീപ്പാണ്. വർഗീസ് ഒന്നും എണ്ണിക്കാൻ പോകുന്നില്ല സാറേ, ഒന്ന് എണ്ണിച്ച് ഒന്ന് ബുക്ക് വായിച്ച് ഇതൊക്കെ പറഞ്ഞാൽ താനൊന്നും എണ്ണിക്കത്തില്ലോ വർഗീസെ. Because it's a sadharana sleep alla. He is fast asleep. Like what? Kumbhakarna. Kumbhakarna or a decent alar. അയാള് ആറ് മാസത്തിലെങ്കിലും ഒരു പ്രാവശ്യം എണ്ണിച്ച് എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ നേടി ഗോൾഡിൽ നിന്ന് സ്റ്റാർ ഗോൾഡായി, ഡയമണ്ടിൽ നിന്ന് സ്റ്റാർ ഡയമണ്ടായി, ആറാറ് മാസത്തിൽ അയാൾ എണ്ണിക്കണം. കാരണം എന്തുവാണ് ചെയ്തത്? അപ്പൊ കുംഭകർണനെക്കാട്ടിലും കേസ് തിങ്ങടെ പോക്ക് കേസാണ്. കുംഭകർണൻ വാസ് എ ഡീസന്റ് മാൻ. ഹി യൂസ് ടു ഗെറ്റ് അപ് വൺസ് ഇൻ സിക്സ് മന്ത്സ്. ഹി യൂസ് ടു സ്റ്റഡി, റീഡ്, ഗോ ടു വാർ, വിൻ വാർസ്. ഹി യൂസ് ടു ഡു. നിങ്ങളൊക്കെ എന്ത് ചെയ്തു? ആറാറ് മാസത്തിൽ ഒരു ജീവിതം പോയി. എത്ര വയസ്സായിരുന്നു തനി? 48. എന്ത് കുണ്ടുവാണ് ചാൻസ്? 48 വയസ്സത്തിൽ വാട്ട് ഹാവ് യു ഡൺ? ആർ യു വിത്ത് മീ? അപ്പൊ ഇത് സാധാരണ സ്ലീപ്പ് അല്ല. ഹി ഈസ് ഫാസ്റ്റ് അസ്ലീപ്പ്. ഫാസ്റ്റ് അസ്ലീപ്പ്. ഫാസ്റ്റ് അസ്ലീപ്പ് മലയാളത്തിൽ എന്താ പറയുന്നത്? ഗാഢമായ ഉറക്കം. ആ അതാണ് തന്റെ കേസ്, ഗാഢമായ ഉറക്കം. അപ്പൊ ഇങ്ങനത്തെ ആൾക്കാരെ എന്ത് ചെയ്യണം? What do you do to such people? Can you just wake up? Varghese, please get up. Will Varghese get up? No, he won't get up. So what do you do to Varghese?
give him a what? Sorry, you give him a kick. Where? You give him a kick. Kick in Malayalam endo parayunnu. ഒരു ചവിട്ട് വെച്ചു കൊടുത്തു. അപ്പൊ നിങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ ബോംബെന്ന് എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഒന്ന് കുഞ്ഞിൽ നിന്ന് തന്നാൽ ഓരോ ആൾക്കാരും സ്റ്റേജിൽ വന്നാൽ എവിടെ വേണമെങ്കിലും ഞാൻ ചെയ്തിരുന്നു. അത് പുറകിൽ വേണമെങ്കിൽ പുറകിൽ ചെയ്യാം, എവിടെ വേണമെങ്കിലും ചെയ്തു ഓരോന്നായിട്ട് വന്നാൽ മതി, ഞാൻ ചെയ്തുതരാം. വാ, ആർ യു വിത്ത് മീ? സോ ഹി ഈസ് ഫാസ്റ്റ് അസ്ലീപ്. So you give him a kick, and now you know why Santosh Nair has come on behalf of NutriCharge and RCM to come here, because I want to give you a kick. You know? Now what do you call this person? He who knows and knows that he knows and does what he knows. Iyakku ariyam endokke cheyanam cheyyunnundu. Iyakku ariyam book vaikkanam illa book vaikkunnu. Iyakku ariyam ella osam suspecting cheyanam prospecting ella osam cheyyunnu. Ella osam iyakku prospects undakkanam ennu ariyam ayal athu cheyyunnundu. Ella osam call cheyyanam iyakku ariyam ayal ella osam call cheyyunnundu. Ella osam field irangananam iyakku ariyam ella osam field irangu. Ella osam meeting edukkanam iyakku ariyam ella osam meeting edukkunnundu. Ella osam munpilottu neenganam ennu ariyam ella osam cheyyunnundu. Padikkanam ennu ariyam ayal padikkunnu. What do you call this guy? Yaran Nubikin. What do you call him? He is a Midkanana? Winner. He is a Buddhiman. He is a winner. He is a wise man. Wise in Malayalathil endo parayunnu? Yani endo va? Buddhiman. Okay. He is a wise man. He is a wise man. And would you like to follow him? Would you like to follow him? You are going to follow him? Yes or no? Yes. Absolutely. Now, my dear friends, I am going to ask you a question. I have four things. Four types of people. One is not a person. ഈ സ്ത്രീക്കും ഈ ആക്കും എല്ലാം അറിയാം, എന്നാലും നടക്കുന്ന കണ്ട ഇയാൾക്കൊന്നും അറിയാൻ വയ്യാത്ത പോലാണ്. ഇത് എല്ലാം അറിയാം, ആൻഡ് ഹി നോസ് ഇറ്റ്. കൂടുതലായിട്ടും നമ്മൾ, ഞാനിപ്പോൾ ഒരു വോയിസിൽ നിങ്ങളോട് ചോദിക്കാം. അപ്പൊ സ്റ്റേജ് നമ്പർ 1, സ്റ്റേജ് നമ്പർ 2, സ്റ്റേജ് നമ്പർ 3, സ്റ്റേജ് നമ്പർ 4, നമ്മളൊക്കെ കൂടുതലായിട്ടും ജീവിതത്തിൽ ഏത് സ്റ്റേജിലാണ്? ഞാൻ നിങ്ങളെ ചോദിക്കുമ്പോൾ എല്ലാവരും ഒരു വോയിസിൽ പറയണം, നമ്മൾ ഏത് സ്റ്റേജിലാണ് ലൈഫിൽ കൂടുതലായിട്ടും. Which stage are we in most of the time and most of the situation? Appan nammala life il nammal kudal aitum ege stage laana ullathu. Stage number 2 3. In stage number 3, because in stage number 3 nammal stage number 3 il oru kaalagattam thana oru vargis 20 unda stage number 3 laana. Stage number 3 il ningal irikkuvanengil ഇത് ഉറപ്പായിട്ടും നമുക്ക് വിശ്വസിക്കാം, നിങ്ങൾക്ക് ആ അസുഖം കയറിക്കഴിഞ്ഞു. ആൻഡ് ദിസ് ഇൽനെസ് ബീങ് ഇൻ സ്റ്റേജ് നമ്പർ 3 ഫോർ എ ലോങ് പീരിയഡ് ഓഫ് ടൈം മീൻസ് യു ഹാവ് ബീൻ ഹിറ്റ് ബൈ എ ഡിസീസ് കോൾഡ് അക്രേഷ്യ. ലൗഡ്ലി, വാട്ട് ഇസ് ഇറ്റ്? അക്രേഷ്യ. അക്രേഷ്യ, ഇതൊരു ഡിസീസ് ആണ്. ഇത് നിങ്ങൾ രാവിലെ എണീക്കാൻ തരത്തില്ല. നിങ്ങൾ അഞ്ചരയ്ക്ക് അലാം വെച്ചോളൂ. നാളെ രാവിലെ അലാം വെച്ചാൽ 5:00, അലാം ബെല്ലടിക്കുന്നതിൻ്റെ മുമ്പിൽ 5:30 അലാം വെച്ചാൽ 5:25 അക്രീഷ്യ എണ്ണിച്ച് നിങ്ങളോട് പറയും, നിങ്ങൾ ഒത്തിരി ടയേർഡായി, ഇന്നലെ രാത്രി ലേറ്റായിട്ടാണ് വന്നത്, പ്ലീസ് ചാച്ചിക്കോ. അപ്പം തന്നെ നിങ്ങൾ ബ്ലാങ്കറ്റ് എടുത്ത് എണീച്ച. അപ്പോൾ അക്രീഷ്യ, അക്രീഷ്യ വിൽ നെവർ അലാവ് യു ടു ഗെറ്റ് അപ്പ്. അക്രീഷ്യ നിങ്ങൾക്ക് ബുക്ക് വായിക്കാൻ അനുവദിക്കത്തില്ല. അക്രീഷ്യ നിങ്ങൾക്ക് ബുക്ക് മേടിക്കാൻ അനുവദിക്കില്ല. മേടിച്ച ബുക്ക് വായിക്കാൻ അനുവദിക്കത്തില്ല. അക്രേഷ്യ നിങ്ങൾക്ക് ഫീൽഡിൽ പോകാൻ അനുവദിക്കത്തില്ല. അക്രേഷ്യ നിങ്ങൾക്ക് രാവിലെ എണ്ണിക്കാൻ അനുവദിക്കത്തില്ല. അക്രേഷ്യ ഇസ് എ ഡിസീസ്. അതൊരു അസുഖമാണ്. ആൻഡ് ദ ബ്യൂട്ടി അബൌട്ട് ദിസ് അസുഖം ഇസ് പുറത്തൊന്ന് കണ്ടാൽ അങ്ങനെ അക്രേഷ്യ എന്ന് ആർക്കും പറയുന്നു. അങ്ങനെ ടോട്ടൽ വർഗീസ്, പുറത്തുനിന്ന് വർഗീസിനെ നോക്കിയാൽ വർഗീസിന് അക്രീഷ്യൊന്നും കാണത്തില്ല. എന്നാലും ഇയാൾ 24 hours ചിലപ്പം അക്രീഷ്യയിലായിരിക്കും. വർഗീസ് ഒരു പേര് മാത്രമാണ് സാറേ. ഞാൻ വെറുതെ ഇനം സാറിന് സാറാകാൻ തന്നെ അറിയത്തില്ല.
you know, but what I am trying to say is akresia ningalku raavile indikkan tharu idu oru disease aanu idu oru disease aanu and we are all in stage number 3 idu kaaranaanu everything is not possible ഇതിനെ കോൺക്വർ ചെയ്യണം ഈ ഡിസീസിനെ കോൺക്വർ ചെയ്യണം ഈ ഡിസീസ് അക്രേഷ്യ ലൗഡ്ലി വാട്ട് ഇസ് ദ നെയിം ഓഫ് ദ ഡിസീസ് വൺസ് അഗൈൻ ലൗഡ്ലി അക്രേഷ്യ വെരി വെരി ലൗഡ്ലി അക്രേഷ്യ അങ്ങോട് അക്രേഷ്യ ഇതൊരു ഡിസീസ് ആണ് ഇതൊരു ഡിസീസ് ആണ് ഇറ്റ് വിൽ നോട്ട് അലാവ് യു ടു ഗെറ്റ് അപ്പ് ഇൻ ദ മോർണിംഗ് ഇറ്റ് വിൽ നോട്ട് അലാവ് യു ടു വർക്ക് it will not allow you to take challenge it will not allow you to undergo a training program it will not allow you to invest in yourself it will not allow you to reduce your weight it will not allow you to consume supplements it will not allow ee world il ellarkum akreshya aanu only 3 aalkar in 100 people don't have akreshya baaki 97 aalkar out of 100 people are in one type akreshya or other type akreshya നമ്മൾ ആ ടീച്ചറിനെ കൊണ്ടുവരത്തില്ല ലീല ടീച്ചറിനെ നമ്മുടെ ബാങ്ക് മാനേജറിനെ കൊണ്ടുവരും അയാളും ടോട്ടൽ അക്രേഷ്യ അല്ല അയാൾ വിചാരിച്ചു ആർ സി എം ജോയിൻ ചെയ്ത 4-5 ലക്ഷം രൂപ കിട്ടും അങ്ങനെയൊന്നും നടക്കാൻ പോകുന്നില്ല യു വിൽ ഹാവ് ടു പുട്ട് ദ ഫൗണ്ടേഷൻ ഇൻ പ്ലേസ് ആൻഡ് ദെയർഫോർ വി ആർ ഓൾ ഇൻ അക്രേഷ്യ എല്ലാ ഡിസീസിനെ പോലെ അക്രേഷ്യയിലും സിംപ്റ്റംസ് ഉണ്ട് രണ്ട് സിംപ്റ്റംസ് ആണ് അക്രേഷ്യ വട്ട് ആർ ദ ടു സിംപ്റ്റംസ് ഓഫ് അക്രേഷ്യ നോട്ട് ഡൂയിങ് വാട്ട് വി ആർ സപ്പോസ് ടു ഡു നമുക്ക് നോട്ട് ഡൂയിങ് നമ്മൾ ചെയ്യുന്നില്ല നമുക്ക് അറിയുന്ന കാര്യങ്ങൾ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നില്ല നോട്ട് ഡൂയിങ് വാട്ട് വി ആർ സപ്പോസ് ടു ഡു ആൻഡ് ഡൂയിങ് വാട്ട് വി ആർ നോട്ട് സപ്പോസ് ടു ഡു സോ വി ആർ ഡൂയിങ് വാട്ട് വി ആർ നോട്ട് സപ്പോസ് ടു ഡു നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നു അത് ചെയ്യരുത് അതാണ് നമ്മൾ ചെയ്യുന്നത് പല കാര്യങ്ങൾ ചെയ്യരുത് അതാണ് നമ്മൾ ചെയ്യുന്നത് പല കാര്യങ്ങൾ ചെയ്യണം അത് നമ്മൾ ചെയ്യുന്നില്ല ഇതാണ് രണ്ട് സിംപ്റ്റംസ് ഓഫ് അക്രേഷ്യ രാവിലെ എണീക്കണം എണീക്കുന്നില്ല ഞാൻ പഠിക്കണം ഞാൻ പഠിക്കുന്നില്ല ചാലഞ്ച് എടുക്കണം ഞാൻ എടുക്കുന്നില്ല ടീം ഉണ്ടാക്കണം ഞാൻ ഉണ്ടാക്കുന്നില്ല ഐ ഷുഡ് നോട്ട് ഗിവ് എക്സ്ക്യൂസസ് ബട്ട് ഐ ഗിവ് എക്സ്ക്യൂസസ് എവറി ഡേ എക്സ്ക്യൂസ് മലയാളത്തിൽ എന്തോ പറയുന്നു ഒഴിവ് അത് തന്നെ മനസ്സിലായല്ലോ അപ്പൊ നമുക്കറിയാം നമ്മൾ ഈ എക്സ്ക്യൂസ് പറയരുത് എന്നാലും നമ്മൾ പറയുന്നില്ല നമുക്കറിയാം നമുക്ക് വായിക്കണം നമ്മൾ വായിക്കുന്നില്ല നമുക്കറിയാം ഇതൊരു പ്രൊഫഷനാണ് നമ്മൾ പ്രൊഫഷനായിട്ട് എടുത്തിട്ടില്ല നമുക്കറിയാം ചാലഞ്ച് എടുക്കണം നമ്മൾ ചെയ്തിട്ടില്ല നമുക്കറിയാം ബുക്ക് വായിക്കണം നമ്മൾ എടുക്കുന്നില്ല നമുക്കറിയാം ലാപ്ടോപ്പ് പഠിക്കണം നമ്മൾ ചെയ്യുന്നില്ല നമുക്കറിയാം റൂമിൽ മീറ്റിംഗ് എടുക്കണം നമ്മൾ ചെയ്യുന്നില്ല നമുക്കറിയാം നമുക്ക് ട്രാവൽ ചെയ്യണം നമ്മൾ ട്രാവൽ ചെയ്യുന്നില്ല നമുക്കറിയാം ഒരു സമയത്തിന് രാവിലെ തുടങ്ങണം എന്ന് 8 മണി അല്ലെ 9 മണിക്ക് എല്ലാ ദിവസം ആ സമയത്തിന് തുടങ്ങണം നമ്മുടെ ബിസിനസ് ആ സമയത്ത് തുടങ്ങണം നമ്മുടെ ഒരു കട ഉണ്ടെങ്കിൽ ഒരു സമയം വേണം ആ കട തുറക്കുന്നുണ്ട് നമ്മളൊരു ഡെയറി ഫാം നടത്തുവാണെങ്കിൽ ഒരു പാലിന്റെ കട നടത്തുവാണെങ്കിൽ ഇന്ന് രാവിലെ 8 മണിക്ക് തുറക്കുന്നു നാളെ 10 മണിക്ക് തുറക്കുന്നു മറ്റന്നാൾ 1 മണിക്ക് ഉച്ചയ്ക്ക് തുറക്കുന്നു ഇസ് ദാറ്റ് ഓക്കേ പിന്നെ നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾക്ക് തോന്നി മാസം നിങ്ങൾ എങ്ങനെയാണോ ചെയ്യുന്നത് ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് എ ഡിസീസ് ഏത് ഡിസീസ് ഡിസീസിന്റെ പേരെന്താ ലൗഡ്ലി അക്രേഷ്യ അക്രേഷ്യ ആരാണ് നിങ്ങൾക്ക് ഇത് അനുവദിക്കാത്ത ആരാണ് പേരെന്താണ് അക്രേഷ്യ അക്രേഷ്യ നിങ്ങൾക്ക് രാവിലെ എണീക്കാൻ അലൗ ചെയ്യത്തില്ല അക്രേഷ്യ നിങ്ങൾക്ക് ബുക്ക് വായിക്കാൻ അലൗ ചെയ്യത്തില്ല അക്രേഷ്യ നമുക്ക് മഞ്ഞപ്പിത്തം വന്നാൽ ജോണ്ടീസ് വല്ലതും വന്നാൽ ഒരാളുടെ കണ്ണിലാകും യെല്ലോ കളറും ആരുടെ അതൊക്കെ സിംറ്റംസ് ഒക്കെ കാണാം ഒരു കോവിഡ് വന്നാൽ ആയിട്ട് ഭയങ്കര ഷിവറിങ് ഒക്കെ ആയിരിക്കും ഇനോ എല്ലാം കാണും അവന് ഫീവറൊക്കെ കാണും എന്നാലും അക്രേഷ്യ കണ്ട തോന്നിട്ടേയില്ല ഫുൾ അക്രേഷ്യ ഇറ്റ് ഇസ് എ ഡിസീസ് ആൻഡ് എല്ലാ ഡിസീസിനെ പോലെ ഇതിൻ്റെ അകത്തും രണ്ട് സിംറ്റംസ് ഉണ്ട് You know, akreshya has got 2 symptoms. Failing to do what you are supposed to do and doing what you are not supposed to do. ഇതാണ് ഇതിൻ്റെ രണ്ടിൻ്റെ സിംറ്റംസ്. ഈ സിംറ്റംസ് കാരണമാണ് നമ്മളൊന്നും വലിയത് നേടിയെടുക്കാൻ ഒക്കാതെ പോകുന്നത്. ഇന്നും അന്നും
ഈ ഡിസീസ് ആണ് നമ്മളെ സ്റ്റോപ്പ് ചെയ്തത്. Now, you know, so you have to ask yourself, what are the, not doing what I'm supposed to do, you know, not thinking big, not doing. പല എക്സാമ്പിൾസും നിങ്ങൾക്ക് തന്നെ, നിങ്ങൾ തന്നെ എഴുതണം. നിങ്ങളുടെ അക്രേഷ്യ എന്തൊക്കെയാണ്? നിങ്ങൾ തന്നെ ഇന്ന് ഇവിടുന്ന് മൂന്നരയ്ക്ക് പോകുമ്പോൾ നിങ്ങൾ തന്നെ എഴുതണം നിങ്ങളുടെ അക്രേഷ്യ എന്തൊക്കെയുണ്ടെന്ന്. You know, not thinking big, വലിയത് ആലോചിക്കുന്നില്ല. Maybe not setting goals. നിങ്ങൾ ഗോൾ സെറ്റ് ചെയ്യുന്നില്ല. അക്രേഷ്യ കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത വണ്ടി ഏതാണ്, ഏത് ഡേറ്റിലാണ് നിങ്ങൾ മേടിക്കുന്നത് നിങ്ങൾക്കറിയാം. നിങ്ങളുടെ വീട് അടുത്തത് ഏതാണ്, ഏത് ഡേറ്റാണ് ആ ഡേറ്റ് അറിയാം. നിങ്ങൾ എപ്പോഴാണ് നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ കൂടെ അല്ലെങ്കിൽ വൈഫിൻ്റെ കൂടെ ഹോളിഡേക്ക് പോകുന്ന ഫുൾ ഫാമിലി, അതിൻ്റെ ഡേറ്റ് അറിയാവും. നിങ്ങൾ എപ്പോഴാണ് നിങ്ങളുടെ പബ്ലിക് സ്പീക്കിംഗ് എബിലിറ്റിയുടെ കേപ്പബിലിറ്റി ബിൽഡ് ചെയ്യാം, നല്ല രീതിയിൽ സംസാരിക്കുന്ന തൻ്റെ കേപ്പബിലിറ്റിയെ താൻ എപ്പോഴാണോ ഇംപ്രൂവ് ചെയ്യാൻ പോകുന്നത്, ഏത് മാസം അറിയാവും. നമുക്കെന്തറിയാം പിന്നെ നമ്മളെ പറ്റി? ഇന്ന് രാവിലെ നമ്മൾ എണ്ണിച്ചു, എന്തിനാ? ഇന്നലെ രാത്രി മരിച്ചില്ല, അതുകൊണ്ട് ഇന്ന് എണ്ണിച്ചു. ഇന്നലെ കാഞ്ഞു പോയാണെങ്കിൽ ഇന്ന് എണ്ണിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഇത് മാത്രമാണ് നമ്മുടെ ലൈഫ്. യു ഗോട്ട് അപ് ടുഡേ ബിക്കോസ് യു ഡിഡ്ന്റ് ഡൈ യെസ്റ്റർഡേ. ഈസ് ദാറ്റ് ദ റീസൺ? ദാറ്റ്സ് നോട്ട് എ ഗ്രേറ്റ് റീസൺ ഫോർ ഗെറ്റിംഗ് ഔട്ട്. സോ വാട്ട് ഈസ് യുവർ ഗോൾ ഇൻ ലൈഫ്? അക്രേഷ്യ നിങ്ങൾക്ക് ഗോൾ സെറ്റ് ചെയ്യാൻ അറിയത്തില്ല. അക്രേഷ്യ നിങ്ങൾക്ക് ഗോൾ സെറ്റ് ചെയ്യാൻ അലൗ ചെയ്തില്ല. എന്റെ ഫ്യൂച്ചർ മൾട്ടിപ്ലയർ എന്ന് പറഞ്ഞ വീഡിയോ, ഫ്യൂച്ചർ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു, അതിനകത്ത് ഗോൾ എങ്ങനെ സെറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെ ടൈപ്പിലെ ഗോൾ എവിടെയൊക്കെ സെറ്റ് ചെയ്യണം, എങ്ങനെ അത് സെറ്റ് ചെയ്യണം എല്ലാം പറഞ്ഞിട്ടുണ്ട്. അത് കണ്ടു കഴിഞ്ഞാലും ആ സെറ്റ് ചെയ്യത്തില്ല. എന്തിനാ? ആരാണ് സെറ്റ് ചെയ്യാൻ അലൗ ചെയ്യാത്തത്? സെറ്റ് ചെയ്യാൻ അലൗ ഭയങ്കര സംഭവമാണ്. ഫ്രീ സർവീസ് ആണ്. രാവിലെ 5:30 എണ്ണിച്ചിരിക്കും, തൻ്റെ എണ്ണിക്കുന്നതിന് മുമ്പിൽ അത് എണ്ണിച്ചിരിക്കും. ഇറ്റ് വിൽ നോട്ട് അലൗ യു ടു ഗെറ്റ് അപ്പ്. It will not allow you to read. It will not allow you to invest. So akrishya, not building a time discipline. Nammada or calendar, nammada or calendar venam. Ella osam nammal endu cheyyanu, edu team memberude kooda nammal field il povan povanu. Nammada calendar ellam seriyaakkiyulla or nalla calendar venam. Ennodu ningal choikkunu adutha maasam 29th 3 manikku endu venam cheyyunnu nu parney na ippo parneram. March 2024 27th എന്തുവാണ് സന്തോഷം നേരത്തെ ഞാൻ ഇപ്പം മാത്രം പറഞ്ഞുതരാം. 2025 April 10 ഞാൻ എന്ത് ചെയ്യുന്നു ഇപ്പം ഞാൻ പറഞ്ഞുതരാം. ഫുൾ കാലണ്ടർ സെറ്റാണ്. ഏത് കോഴ്സ് ചെയ്യുന്നു ഈ കൊല്ലത്ത്, ഈ ഇയർ 2024 രണ്ട് ഏത് കോഴ്സാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്, എൻ്റെ ഏത് കഴിവിനെയാണ് ഞാൻ അത് വർദ്ധിപ്പിക്കാൻ പോകുന്നത്, ഡെവലപ്പ് ചെയ്യാൻ, അതെൻ്റെ എഴുതിയിട്ടുണ്ട് എൻ്റെ ഗോൾ ബുക്കിനകത്ത്. So what are you doing? What are you up to? So not working on the team. Team in the porthu jodi yanam. Ella Friday ningal team in a development cheyanam. Valli aalkare poi kaanam. Angana akrishya. Not working on health and learning skills. പല കഴിവുകളും നമുക്ക് ഡെവലപ്പ് ചെയ്യണം. നമുക്കറിയാം, നമുക്കറിയാം നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ശരിയല്ല, അതിൻ്റെ പുറത്ത് ഡെവലപ്പ് ചെയ്യണം. നമുക്കറിയാം നമുക്ക് വിൽക്കാൻ അറിയത്തില്ല, അതിനെ ഡെവലപ്പ് ചെയ്യണം. നമുക്കറിയാമെല്ലാം, എല്ലാം നമുക്കറിയാം, എന്നാലും നമ്മളൊന്നും ചെയ്യുന്നില്ല. അക്രേഷ്യ വിൽ നോട്ട് അലൗ യു ടു ഡു എനിത്തിങ്. അതാണ് അതിൻ്റെ ഒരു പവർ. അത് നിങ്ങളെ ഡിഫീറ്റ് ചെയ്ത് വെച്ചിരിക്കുക. അങ്ങനെ എത്രയോ അക്രേഷ്യ നമ്മുടെ അകത്തുണ്ട്. ഇനോ നോട്ട് ഡൂയിങ് വാട്ട് വി ആർ സപ്പോസ് ടു ഡു, വിച്ച് മീൻസ് നോട്ട് ബിലീവിങ് ഇൻ സെൽഫ്. നമുക്ക് നമ്മളെ തന്നെ ബിലീഫ് ഇല്ല. നോട്ട് ബിലീവിങ് ഇൻ ദ കമ്പനി. ചിലപ്പം കമ്പനിയുടെ പുറത്ത് ബിലീഫ് ഇല്ല. ചിലപ്പോൾ നമുക്ക് നെറ്റ്വർക്ക് വർക്കിംഗ് സിസ്റ്റമിൻ്റെ പുറത്ത് നമുക്ക് ബിലീഫ് ഇല്ല. അക്രേഷ്യ ഈസ് ഓൾ ദീസ് തിങ്സ്. സോഷ്യൽ മീഡിയ നമ്മൾ യൂസ് ചെയ്യുന്നില്ല. സോഷ്യൽ മീഡിയ യൂസ് ചെയ്ത് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ നമ്മൾ വീഡിയോസ് ഒക്കെ എല്ലാ ദിവസം ഇടുന്നില്ല. നമ്മൾ നമ്മുടെ ബിസിനസ്സിനെ ഗ്രോ ചെയ്യുന്നില്ല. നമ്മൾ പ്രോസ്പെക്റ്റിംഗ് ചെയ്ത് പുതിയ ആൾക്കാരെ പോയി മീറ്റിംഗ് ചെയ്യുന്നില്ല. എത്രയോ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്, ഒന്നും നമ്മൾ ചെയ്യുന്നില്ല. അക്രേഷ്യ ഈസ് നോട്ട് അലവിങ് യു ടു ഡു ഇറ്റ്. And I can go on and on and on and on and on and on till evening. I can go on and on and on and on. Nammal padichirikkunna program nammal implement cheyyunnilla. Nammal, you know, oru level il thamme nammal stuck aayirikkunnu.
നമ്മൾ ഗോൾഡിലാണ്, ഗോൾഡിൽ തന്നെ സ്റ്റക്കായിരിക്കുന്നു. നമ്മൾ മുകളിലോട്ട് പോകുന്നില്ല, മുകളിലോട്ട് പോകുന്നില്ല, മുകളിലോട്ട് പോകുന്നില്ല. എത്രയോ ലെവലുണ്ട്. എല്ലാ 6 മാസത്തിനകത്തൊക്കെ 3 മാസത്തിനകത്ത് നമുക്ക് മുകളിലോട്ട് പോകാം. നമ്മൾ പോകുന്നില്ല, നമ്മൾ പോകുന്നില്ല, നമ്മൾ പോകുന്നില്ല, നമ്മൾ പോകുന്നില്ല, നമ്മൾ പോകുന്നില്ല, നമ്മൾ പോകുന്നില്ല. വി നോട്ട് ഡൂയിങ് എനി. ഇതൊക്കെ ഉണ്ടല്ലോ നമ്മുടെ കേരള. വി നോട്ട് ഡൂയിങ് എനി. വി നോട്ട് ഡൂയിങ് എനി. സോ ഐ കെൻ ഗോ ഓൺ ആൻഡ് ഓൺ മൈ ഡിയർ ഫ്രണ്ട്സ്. I don't have the time, so I just want to tell you that we are all in Akrasya. Namakariya, you know, we world, we also know, we are not, we have to work as a professional. Oru professional la pole joli cheyanam, namakariya. Nammal professional networker aanu, nammal verum oru, you know, nammal professional cricketer aanu, nammal professional trainer aanu, nammal professional networker aanu, nammal professional sabhakaran aanu, nammal professional bharatanatyam dancer aanu, nammal professional aanu, nammal oru ordinary galli kalla, nammal galli, because if you're not a professional, you know, idu gallide cricket, idu Virat Kohli aanu, Rahul, you know, nammal avana cricket, avante peru enna. രോഹിത് ശർമ്മ, രോഹിത് ശർമ്മ ക്രിക്കറ്റ്, ഇവന്റെ ക്രിക്കറ്റും ഈ കളിക്കുന്ന ക്രിക്കറ്റും ഇവിടെ എന്ത് വേണമെങ്കിലും ചെയ്യാം. ആ ഇവിടെ അടിക്കാം, അവിടെ അടിക്കാം, എവിടെ വേണമെങ്കിലും അടിക്കാം. ഇതിലൊന്നും നടക്കാൻ ഒക്കത്തില്ല. അങ്ങനെ ഇനോ ഇനോ ബാഡ്മിന്റൺ അവിടെ നമ്മളും കളിച്ചിട്ടുണ്ട്. പി വി സിന്ധു 8 മണിക്കൂറാണ് പ്രാക്ടീസ് ചെയ്തത്. 1 മണിക്കൂറെങ്കിലും നിങ്ങൾ വായിച്ചു, അതിന്റെ കാശ് ഫുൾ നിങ്ങൾക്കാണ് കിട്ടാൻ പോകുന്നത്. 1.5 മണിക്കൂർ എല്ലാ ദിവസം. At least